സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികൾ നേടേണ്ട ബേസിക്സ് ഓഫ് കോവിഡ് 19 എന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു വെബ് ബ്രൗസർ തുറന്ന് അവിടെ igot.gov.in എന്ന അഡ്രസ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുറന്നു വരും. ഇവിടെ എക്സ്പ്ലോർ കോഴ്സസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് പേരിലാണോ ലോഗിൻ ചെയ്യേണ്ടത് ആ പേരിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കുട്ടികളാകുമ്പോൾ അവർക്ക് ജിമെയിൽ അക്കൗണ്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് അവരുടെ പേര് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ജിമെയിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ജിമെയിൽ അക്കൗണ്ടും പാസ്വേഡും കൊടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. പുതിയ കുട്ടികളാണെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ ജനന വർഷം ഒന്ന് കണ്ടെത്തുക. ജനനവർഷം കണ്ടെത്തുക, പേര് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മളിവിടെ ഒരു പാസ്വേഡ് നൽകേണ്ടതുണ്ട്. പാസ്വേഡിന് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം, ന്യൂമറൽസ് ഉൾപ്പെടണം, ലോവർ അപ്പർ ആൽഫബറ്റുകളൊക്കെ ഉൾപ്പെടണം. അങ്ങനെ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദ ദീക്ഷ ടേംസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ഒന്ന് ടിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ കൊടുക്കും. അപ്പൊ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. OTP അവിടെ ടൈപ്പ് ചെയ്തു. സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുകയാണ്. അവിടെ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആ മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ്. തുടർന്ന് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഏത് ബോർഡാണെന്ന് ചോദിക്കുന്നുണ്ട്. CBSE ഏത് ബോർഡാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കേരള സ്റ്റേറ്റ് എന്നുള്ള ഒരു ഇത് കൊടുക്കാം. മീഡിയം ചോദിക്കുന്നുണ്ട്, നമുക്ക് മലയാളം കൊടുക്കാം. പിന്നീട് ക്ലാസ് ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ ക്ലാസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് സബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്, സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് താല്പര്യമുള്ളത്, അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അവിടെ വയനാട് എന്നുള്ളത് അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അനേക കോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ടൈപ്പ് ചെയ്യാം നമ്മുടെ കോഴ്സിന്റെ പേര്, ബേസിക്സ് ഓഫ് കോവിഡ് 19 മലയാളം എന്ന കോഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കോഴ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്നു വരും. അപ്പൊ ഇവിടെ തുറന്നു വരുന്ന നമുക്ക് ഈ വീഡിയോകളൊക്കെ ഇവിടെ കാണാം. അപ്പൊ ഇതിൽ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ജോയിൻ കോഴ്സ് എന്നുള്ളത് കൊടുക്കുക. ജോയിൻ കോഴ്സ് കൊടുത്തു. അപ്പൊ നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള വീഡിയോകൾ ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ വീഡിയോ കാണുമ്പോൾ ഇവിടെ യു ജസ്റ്റ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബാക്ക് കൊടുക്കാം. അപ്പൊ ഒന്നാമത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റഡ്, 1 out of 1 കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് വരും. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ വീഡിയോകളും നമ്മൾ കാണുന്നു, ഓരോ വീഡിയോയും കാണുന്നു. അപ്പൊ ഇവിടെ 4 വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ 4 out of 4 എന്നുള്ള വരും. അങ്ങനെ എല്ലാ വീഡിയോയും കാണുന്നു. അവസാനത്തെ വീഡിയോ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ നമ്മൾ അവസാനത്തെ വീഡിയോയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോയി ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം എല്ലാ വീഡിയോയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് ചെയ്യേണ്ടത്. 1-2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് വരും. അതിനുശേഷം നിങ്ങളുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം. പേരിന്റെ ആദ്യത്തെ അക്ഷരമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും
ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വിൻഡോയിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു സ്ക്രീൻ തെളിഞ്ഞു കാണാം. അത് പോപ്പ്അപ്പ് വിൻഡോ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് അലോ പോപ്പ്അപ്സ് ഫോർ igov.in എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡിംഗ് ആരംഭിക്കുകയും സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ തെളിയുകയും ചെയ്യും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കതിനെ പ്രിന്റ് എടുക്കാനും സാധിക്കും.